ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഇന്നാസ് കിച്ചൺ റെസിപ്പീസ് ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരട്ടിപ്പൊളി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബനാന കൊണ്ട് സ്വീറ്റ് ആയിട്ടുള്ള നല്ല അട്ടിപ്പൊളി ഒരു ഡിഷാണ് അപ്പോൾ നമുക്കത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ഒരു ഡോ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയ്ക്കകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര 1/2 ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അത് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നമ്മുടെ കൈയും കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ 1 മുട്ട ഇത്രയുമാണ് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ കൈയും കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നല്ലപോലെ പിടിപ്പിക്കണം എല്ലാ പൊടിയും കൂടി ചേർത്ത് പിടിപ്പിക്കണം എന്നിട്ട് നല്ലപോലെ പിടിപ്പിക്കണം എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാല് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇളം ചൂടുള്ള പാല് അല്ലെങ്കിൽ വെള്ളം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ഇളം ചൂടുള്ള വെള്ളം ഇളം ചൂടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ എന്നിട്ട് അത് കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ലപോലെ ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കണം എന്നിട്ട് ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം 1-2 മണിക്കൂർ വേണം അത് വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായി നമ്മുടെ ഡോ ഇരട്ടിയായിട്ട് വരും അങ്ങനെയാണ് നമ്മുടെ മാവ് ദേ ശരിയായിട്ടുണ്ട് ഇത്രയും മതിയാവും കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തേച്ച് തടവി മൂടി വെക്കണം മുകളിൽ നന്നായിട്ട് എണ്ണ തടവി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് മൂടി വെച്ചു ഇനി ഞാനിവിടെ കുറച്ച് ബനാന ഒരു 4 ബനാന പഴുത്ത ബനാന അരി ഏത്തപ്പഴം പിന്നെ 1/2 കപ്പ് തേങ്ങ പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് പിന്നെ കുറച്ച് നട്ട്സ് ആദ്യം നമുക്ക് ഡാൽഡ അല്ലെങ്കിൽ നമ്മുടെ നെയ്യ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നെയ്യ് എടുത്തിരിക്കുന്നത് മിൽമയുടെ നെയ്യ് അതിലേക്ക് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് അതൊന്ന് കോരിയിട്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റിയെടുക്കണം പഴുത്തതായതുകൊണ്ട് വേഗം ഇതൊരു നല്ല പഴുത്ത പഴമല്ല പഴുത്ത് സാധാരണ പഴുത്ത പഴമാണ് എന്നിട്ട് അതിലേക്ക് അത് ഒരുവിധം വഴണ്ട് വരുമ്പം നമ്മൾ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുക അത് നിലക്ക് യോജിപ്പിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ടേക്കുന്നത് മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചിടാം ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇട്ട് നമുക്കത് ഇളക്കി മാറ്റി വെക്കാം കുറച്ച് ലാസ്റ്റ് ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇടുക
നമ്മുടെ മാവ് ഡബിൾ ആയിട്ടുണ്ട്, 2 മണിക്കൂർ കഴിഞ്ഞായിരുന്നു. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്കിട്ട് ഇച്ചിരി മാവിട്ട് ഇച്ചിരി ഐഡ് മൈദമാവ് കൂടിയിട്ട് ശരിയാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് മാവാട്ടോ. ഇപ്പം അങ്ങനെയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റാവും, പിന്നെയും സോഫ്റ്റാവും. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കുക. എന്നിട്ട് അത് ഒരുപാട് പരത്തല്ല ചെയ്യണേ, നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുക്കുകയാണ് വേണ്ടത്. ദേ അങ്ങനെ ജസ്റ്റ് ഒന്ന് അമക്കി മാത്രം കൊടുക്കുക. അങ്ങനെ എല്ലാ ബോൾസും എടുത്ത് എല്ലാം ദേ ഇത്രയും 11 ബോൾസാണ് എനിക്ക് 1.5 കപ്പ് മാവിൽ നിന്ന് കിട്ടിയത്. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഒരു 10 മിനിറ്റ് മതി. എന്നിട്ട് അപ്പോഴും കുറച്ച് നേരം കഴിയുമ്പം അതൊന്നും കൂടി ഒന്ന് ഡബിളായി വരും. എൻ്റെ ഇവിടെ 1 മുട്ട ബീറ്റ് ചെയ്തതും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പയ്യെ എടുത്ത് മുക്കി എല്ലാം കവർ ചെയ്ത് വെക്കണം. ഇനി എല്ലാം കവർ ചെയ്ത് വെക്കാം. എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ചെറിയ മീഡിയം തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പുറം മാത്രം വെന്ത് അകം വേവാതെ ഇരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബണ്ണിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്, ബണ്ണ് ബ്രെഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേവില്ല, അപ്പോൾ അത് കാരണം മീഡിയം തീയിലിട്ട് മാത്രം ഫ്രൈ ചെയ്യുക. എന്നിട്ട് പയ്യെ തിരിച്ചും മറിച്ചും ഇട്ട് കരിയാതെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്, നമുക്കിത് പയ്യെ കോരിയെടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതും ശരിയായിട്ടുണ്ട്, ഞങ്ങൾക്ക് അതും കോരിയെടുക്കാം. അപ്പോൾ അത് എണ്ണയിൽ കിടക്കുമ്പോൾ പിന്നെയും അത് വെന്ത് കഴിയുമ്പം ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും അതൊന്ന് പൊങ്ങി നല്ലൊരു ബോളാവും, ബോൾ ഷേപ്പിലാവും. ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളാ മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് നമ്മുടെ ഈ ബോള് പയ്യെ എന്നെ നടുക്കൂടെ കട്ട് ചെയ്ത് ദേ കണ്ട കട്ട് ചെയ്ത് അതിൻ്റെ ഫില്ല് ചെയ്യാൻ വേണ്ടത്. നല്ല സോഫ്റ്റാണ് ഉള്ളൊക്കെ. ഇത് 1 സ്പൂൺ എടുത്ത് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. എളുപ്പമാണ്, വേഗം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ ഈ ഡോ ഒന്ന് കുഴച്ച് വെച്ച് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നല്ലാതെ വേറെ ഒരു പാടുമില്ല ഇത് ചെയ്യാനായിട്ട്. അടിപൊളി ടേസ്റ്റും ആട്ടോ. അങ്ങനെയെല്ലാം നമുക്ക് എടുത്തെടുക്കാം.
എല്ലാം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. അടിപൊളി ടേസ്റ്റും ആണ്, നല്ല സോഫ്റ്റ് ആണ്, പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തുമിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ